ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പ് മാതൃകയുമായി പുത്തനത്താണി. പുത്തനത്താണി ഫർണാക് ജിപ്സം ഇന്റീരിയൽ എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ അബ്ദുൾ ഷുക്കൂറും മഹ്മൂദ് അലിയും ചേർന്നാണ് 67 കിലോ ഭാരവും 4 അടി ഉയരമുള്ള കൂറ്റൻ വേൾഡ് കപ്പ് നിർമ്മിച്ചത്. പരിപൂർണമായും പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് കപ്പ് ഒരുക്കിയിട്ടുള്ളത്. ഒരു പതിറ്റാണ്ടിലേറെയായി ജിപ്സം മേഖലയിൽ ജോലി ചെയ്യുന്ന ഇവർ 2010 ആദ്യമായി വേൾഡ് കപ്പ് നിർമ്മിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിൽ 2014 2018 സമാനമായ രീതിയിൽ വേൾഡ് കപ്പ് നിർമ്മിച്ചിരുന്നു. ഒരുപാട് ഫുട്ബോൾ ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇവർ ഈ വർഷവും കപ്പുമായി രംഗത്തെത്തിയത്. പുത്തനത്താണിയിലെ നൈസ് കോഫിയുടെ എന്ന സ്ഥാപനത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുള്ള കപ്പ് കാണാനും സെൽഫി എടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിനോടൊപ്പം കോഫിയുടെ കൂൾബാറിൽ വേൾഡ് കപ്പ് സ്പെഷ്യൽ ജ്യൂസും റെഡിയായി വരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. പ്രീസ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.